നിങ്ങളോടല്ലേ പറഞ്ഞു ഉന്തരുതെന്ന്. നിങ്ങൾ എന്തിനാ ഇവിടെ നടന്നേ? ഉന്തരുതെന്ന് പറഞ്ഞു ഒന്ന് ഇവിടെ വന്ന് മറിച്ചിട് പറയണേട്ടതും. ഓ നിങ്ങൾ എന്ത് മണ്ട് തരി കാണിക്കുന്നേ? നീ ഇവിടെ അല്ലേ ഒപ്പിടാൻ പറഞ്ഞേ? പിന്നെ നിങ്ങൾ ഇവിടെ കൊണ്ടുപോട്ടെ. ഏ ഇനി വേറെ കൊള്ളില്ലേ? എന്നാ വേറെ പോയിട്ടോ. ആരും പറഞ്ഞില്ലേ ചെയ്യാ? ഇവിടെ കൊണ്ടുപോയി ഒപ്പിട്ട് ചെയ്യേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ടോ ഒന്ന് പറയൂ. വേറെ എവിടെ മേടിച്ചു വന്നൊന്നും അല്ലാണ്ട് എനിക്കൊന്നും പറഞ്ഞില്ലേ? ആരും പറഞ്ഞില്ലേ ഇവിടെ കൊണ്ടുപോട്ടെ? ഞാൻ ഇവിടെ എവിടെ ഒപ്പിടാൻ? നിങ്ങൾ എന്തിനാ ഞാൻ കുന്തുന്നേ? ഒരാളെ കാര്യം കണ്ടില്ലേ? പിന്നെ എന്തെങ്കിലും കുന്തുന്നേ? അന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്റെ സെന്റിപ്പ് അയക്കാം. എന്നിട്ട് അവരോട് ഒന്ന് എടുത്തു തരാൻ പറയും. വേണ്ട ഞാൻ സെന്റിന്റെ അവിടെ പോയി എടുത്തോ. ആ 35 രൂപ ആട്ടാ. ആ പോയി മേടിച്ചു തന്നു. ആ അടുത്തോളം ഒന്നുണ്ട്. ഏ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് കുട്ടിയെ നോക്കിയത്? നിങ്ങളുടെ സൈറ്റ് എവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്? സൈറ്റ് നോക്കുമ്പോ എറർ എറർ എറർ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനാണ് ഈ സൈറ്റിന്റെ ആള്. ഇവർ സൈറ്റ് തരാത്തത് എന്റെ പ്രശ്നമല്ല. ആ വേണ്ട ഞാൻ വേണമെങ്കിൽ ഒന്ന് റീഫ്രഷ് എടുത്ത് എടുത്തു വേണം. ഇന്നെന്തേലും കാര്യമുണ്ടോ? ബസിന്റെ ടയർ പഞ്ചർ ആയതാണോ അതോ അമ്പലത്തിൽ പോയിട്ട് വൈകിയതാണോ? എന്താ കാര്യം? അപ്പൊ ഒരു മനുഷ്യൻ ഒരിതൂലാണ്ട് ഒരു പട്ടിന്റെ വഴിയിലിട്ട് ചവിട്ടി കൂട്ടണ സാറേ. അയ്യോ ഞാൻ മൃഗസ്നേഹിയായോണ്ട് എനിക്കത് കണ്ടെടുക്കാൻ പറ്റണ്ട. അപ്പൊ ഞാനാണേല് അതിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അവിടെ ആക്കി വന്നപ്പോഴേക്കും സമയം വൈകി. ഞാൻ എന്തിരിയാനാണ്. പിന്നെ ബസ്സൂല് മുട്ടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഓട്ടം പിടിച്ചാണ് ഞാൻ പോകുന്നത്. ഓഹോ ഒരു മുട്ടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. പിന്നെ കണ്ട ചൂറ് സാധനങ്ങളൊക്കെ വെക്കിയ സമയമില്ല. കുട്ടികളെ ഇതാക്കി പറഞ്ഞു വിടുമ്പോഴേക്കും സമയമായി. അപ്പൊ ഞാൻ വല്ലതും അവർക്ക് പൈസ കൊടുത്തിട്ടാണെന്ന് കഴിച്ചോളാം പറഞ്ഞിട്ട് ഞാന് ഇവിടുന്ന് ഓർഡർ ചെയ്യാ. ഞാനിങ്ങ് പോകും. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് സമയം വേണ്ടേ? എല്ലാ കാര്യം കൂടി എന്നെ ഇവിടെ ചെയ്തിട്ട് വേണം. എനിക്ക് ഇത് ചെയ്തിട്ട് വേണമെങ്കിൽ സപ്ലൈ ഓഫീസിലോട്ട് പോകും. എന്നാൽ അവിടുന്ന് അരിയുടെ എണ്ണ എടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. സാറേ ഞാൻ എന്തിനു ചെയ്യാനാണ്? അയ്യോ സാറേ ഇല്ല പണി മുഴുവൻ എൻ്റെ തലയിൽ കിട്ടിയ ചെയ്യുന്ന ഞാനിവിടെ ഒരു മനുഷ്യനാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ആരെയും പക്ഷേ സാർ നോക്കി ഒരു പണിയില്ലാണ്ട് അവിടെ വെറുതെ ചൊറിയും കുത്തി പോകണം നോക്കിയിട്ടില്ലേ? എന്നിട്ട് എല്ലാ പണി എൻ്റെ തലയിൽ കൊണ്ട് കുത്തിയിരിക്കാൻ എല്ലാവർക്കും എന്തോ ഒരു പറയുന്നില്ല. ഞാൻ തീർക്കട്ടെ സാർ നോക്കാം. ശരി സുശീല മേഡം വന്നാർന്നു. ഞാൻ സുശീല മേഡത്തെ നോക്കിയിരിക്കായിരുന്നു. ഞാനാണെങ്കിൽ ഇന്നലെ ഭയങ്കര ഇടിവെട്ടും മഴയായിരുന്നു. മേഡത്തിന് അവിടെ കറണ്ടായിരുന്നോ? എന്റെ അവിടുത്തെ കറണ്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ സാന്ത്വനം കാണാൻ പറ്റിയില്ലേ? എന്ത് കഷ്ടമായിരുന്നു അറിയോ? അപ്പൊ ഇന്നലെ അവർ ഓഫീസിൽ വന്ന് കാണാന്ന് ചോദിച്ചപ്പോ സാർ ഒരു മുടക്കത്തെ പണി കൊണ്ടുപോയില്ലേ. മാഡത്തിന് ഒരു പണിയുണ്ടോ? ഇന്നലെ കണ്ടാണ് സാധനം. ഓ ഷോ എനിക്കറിയില്ല. കമ്പനിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടോ? ഷോ ഇന്ത്യത്തിന്റെ കേടാണല്ലേ. അയ്യോ കമ്പനി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് കയറി പോകാനാണ്. ഞാനാണേലേ സാധനം കാണാൻ വെച്ചിട്ട് വന്നു. അപ്പഴാണ് ഇങ്ങനെ മുട്ടാൻ മുഴുവൻ എന്ത് തലയിൽ വെച്ചത്. ആ മാഡം കണ്ടായിരുന്നോ? ആ പറയ പറയ. എന്താടോ ഒരാളെ തന്നെ കുറെ എണ്ണങ്ങൾ കയറി വന്നോളൂ. ഞാൻ അവർ പണി ചെയ്തോണ്ടിരിക്കാൻ കണ്ടില്ലേ? മേഡം അവിടെ ആവശ്യമുള്ള കാര്യം പറഞ്ഞോണ്ടിരിക്കുക. താൻ എന്താ ഡേഗറി വരുന്നത്? ഇന്ന് വരണ്ട. താൻ്റെ ഒരു പണി ഇന്ന് നടത്തില്ലേ? നാളെ 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 ഇന്ന് ഒരു പണി നടക്കില്ലേ? ഞാനിവിടെ ഒന്നാമത് ഇങ്ങനെ തീർക്കാൻ കണ്ടിരിക്കാം. പിന്നെ ഇന്നലെ സാന്ത്വനം കണ്ടില്ലേ? അതിൻ്റെ ഇതിൽ ഇരിക്കും. അപ്പഴാണ് ഏ ഇന്ന് പറ്റിയ പോപ്പോ. ആ മേഡം പറഞ്ഞു. പേപ്പറിന്റെ ഫൈൻഡ് ലോഡൗണ്ട് ഇത് ലോഡൗൺ ഇല്ല. ഞാൻ അതിൽ പോയി അടിച്ചു വേറെണില്ല. ഞാൻ എന്തിരിയാനാണ്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ? ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളവിടെ പോയി ചോദിച്ചു ചോദിച്ചോക്ക. അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? സുശീല ഇനി ആരെങ്കിലും അടുത്ത് തന്നെ കേട്ടോ. രേഷ്മ മേഡം അറിഞ്ഞാർന്നോ? എന്താത് രേഷ്മ മേഡം അറിഞ്ഞില്ലേ? നമ്മുടെ മറ്റേ സുധീഷൻ സാറില്ലേ, സുധീഷൻ ആരുടെ മോളെ ഓടിച്ചോ പോയി.
പുണ്യല്ല ആളുടെ മോള് ഓടിച്ചോടി പോയിട്ട് ഇതേ ഇപ്പൊ ആളെന്താ കരണം പിടിച്ച് വന്നിരിക്കണേ. ഞാൻ ഇന്നലെ ആ സുധാകരൻ ചേട്ടൻ കടയിൽ പോയപ്പോഴേ അവരുടെ അടുത്തുള്ളത് അവിടെ നിന്ന് പറഞ്ഞാണ് യോജിച്ചിട്ട് പൊന്നോ അവര് ഏത് നേരം ആ കൊച്ചിനെ തല്ലും പിടിക്കില്ലായെന്നാണ് കേട്ടത്. പോയി എന്നിട്ട് ആ കൊച്ചി ഇറങ്ങി പോയിരുന്നെയാണ്. ഷോ ഞാനവിടുന്ന് കേട്ടതാണ് കേട്ടോ. അയ്യോ പറയണ്ട പിന്നെ ഇവരാ കൊച്ചിനെ ഉപദ്രവിച്ചിട്ട് ആ പിള്ളേർ സഹി കേട്ടിട്ട് ഇറങ്ങി പോയിരുന്നാണ്. എന്താ ചെയ്യും ഇവിടെ തന്നെ കണ്ടില്ലേ കല്ലി പിടിച്ചിരിക്കും. പിന്നെ എങ്ങനെയായിരിക്കും വീട്ടില് പറയണ്ട വല്ല കാര്യണ്ടാ. സുമതി മാഡം ഹിറ്റിലേറ്റില്ലേ വെറുതെ പറയാൻ പോണ്ടായിരുന്നു. ആ വരും 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 കുട്ടി വരും. ആ എന്താ കുട്ടി സുമതി അമ്മയുടെ കൊച്ചുമാടാണാ. സുമതി അമ്മയുടെ എല്ലാ കാര്യം ഞാൻ സെറ്റാക്കി വെച്ചു. നീ കാണിച്ചല്ലേ ഇത് കണ്ട ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷാകെ ഒരു പ്രശ്നം വരുന്നത് കണ്ട ഈ സൈറ്റിലും ഉണ്ടാവണില്ല. അപ്പോഴേ അപ്പൊ ഈ സൈറ്റ് വരുമ്പോ ഈ കുട്ടീനെ വിളിക്കാം. കുട്ടി നമ്പർ തന്നോളാം. അപ്പൊ ഞാൻ വിളിക്കാം. അല്ല ഞാൻ വേണമെങ്കിൽ നമ്പർ കൊണ്ട് പറയാം. നമ്പർ എഴുതി 9056004090. ഞാൻ ശരി ഞാൻ വിളിക്കട്ടോ കുട്ടി. ബായ്. വന്നാ. ആ ഞാനീലൂടെ വെറുതെ ഇങ്ങനെ ഇരിക്കണായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ സാധനം കൂടെ എനിക്ക് തന്നെ ഈ ഫയലിത്തെ പേപ്പർ കൂടെ ഇതിലോട്ട് പ്രിന്റ് ഔട്ട് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടത് നടക്കണോ ഏതാണോ അത് അതൊക്കെ ഞാൻ ഇങ്ങനെ പ്രിന്റ് ഔട്ട് ചെയ്തിട്ടാണ്. എനിക്ക് ഭയങ്കര സൂത്രം ഇങ്ങനെയുള്ള പണി കൂടെ എൻ്റെ തലയും കൊണ്ട് കയറ്റി വെച്ചിട്ട് ഇയാൾക്ക് എന്ത് ചെയ്തായിരുന്നു അതെ ചോദിക്കുക. ഉള്ള പണി മുതൽ എൻ്റെ അടുത്ത് തല വെച്ചിട്ട്. ആ രമേശ് സാറെ എപ്പോഴാ വന്നേ? ആ മോടെ കല്യാണം ഒക്കെ കിടക്കില്ലേ? ഞാൻ അറിഞ്ഞാലൊന്നും നമ്മളൊന്നും വിളിച്ചില്ല കേട്ടോ. ചെലവൊന്നും കിട്ടിയില്ല. ഇത് മുഴുവൻ എനിക്ക് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫയലില് പേപ്പറിന്റെ മറ്റേ ഒരു സംഭവം ഉണ്ട്. അത് ഇതിൽ മുഴുവൻ ഇതിൽ എഴുതിയിട്ട് അത് നമ്മുടെ ഹെഡ് ഓഫീസിലോട്ട് അയക്കണം. എനിക്ക് വയ്യൻ്റെ സുധ ഇവര് കാട്ടുന്ന കാട്ടായി കണ്ടിട്ടില്ലല്ലോ. സാറ അവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുവാണ്. ഒരു പണിയില്ല. പിന്നെ വെറുതെ ഇരിക്കാണ്. എല്ലാ പണിയും എൻ്റെ തലയിലേക്ക് കൊണ്ട് കിട്ടി വെച്ചിട്ട് സാറ അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. സാറിനൊന്നും ചെയ്യണ്ടല്ലോ. നമ്മൾ മുഴുത്തൊന്നും ചെയ്തോളൂലേ.